നമസ്കാരം. സംസ്ഥാനത്തെ 11 വിസി മാർക്ക് ഗവർണർ കൊടുത്തിരിക്കുന്ന നോട്ടീസിന്റെ കാലാവധി ഇന്ന് അവസാനിക്കുകയാണ്. കാരണം കാണിക്കൽ നോട്ടീസാണ്. അതായത് സുപ്രീംകോടതിയുടെ വിധി അനുസരിച്ച് നിങ്ങൾ അയോഗ്യരാണ്. ആ സ്ഥാനത്ത് തുടരാൻ നിങ്ങൾക്ക് സുപ്രീംകോടതി പറഞ്ഞതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ന്യായമുണ്ടെങ്കിൽ മറുപടി നൽകണം എന്ന് പറഞ്ഞാണ് നോട്ടീസ് കൊടുത്തിരിക്കുന്നത്. 11 പേരും നോട്ടീസിന് മറുപടി കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നാളെ ഗവർണർക്ക് സുപ്രധാനമായ തീരുമാനമെടുക്കാം. ആ തീരുമാനം പുറത്താക്കുക എന്നത് തന്നെയാവാം. എന്നാൽ ഉടനടി ഗവർണർ അത് ചെയ്തെന്ന് വരില്ല. ഗവർണർ എല്ലാ വി സിമാർക്കും 7-ാം തീയതി വരെ നേരിട്ട് കണ്ട് കാരണങ്ങൾ ബോധ്യപ്പെടുത്താനും അവസരം കൊടുത്തിട്ടുണ്ട്. അതായത് നോട്ടീസിന് ഔദ്യോഗികമായി മറുപടി കൊടുക്കാനുള്ള കാലാവധി ഇന്ന് തീരുന്നു. എന്നാൽ ഇനി കുറച്ചു ദിവസം കൂടി ഗവർണറെ നേരിട്ട് കണ്ട് ബോധ്യപ്പെടുത്താൻ അവസരം കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഒരു കണ്ടീഷനുണ്ട്. ഒന്നുകിൽ ഇന്നേക്ക് മുൻപ് മറുപടി കൊടുക്കണം, അല്ലെങ്കിൽ ഇന്നേക്ക് മുമ്പ് മറുപടി കൊടുക്കുന്നില്ലെങ്കിൽ കൂടി എനിക്ക് വിശദീകരിക്കാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞ് അറിയിക്കണം. അതുമാത്രമല്ല, ഈ വിഷയം കോടതിയുടെ പരിഗണനയിലാണ്. അതിലൊരു തീർപ്പ് കൽപ്പിക്കുന്നത് വരെ ഗവർണർ തീരുമാനമെടുക്കാനുള്ള സാധ്യത കുറവാണ്. അതേസമയം അനിശ്ചിതകാലത്തേക്ക് നീണ്ടുപോയാൽ തീരുമാനമെടുത്തെന്ന് വരാം. കാരണം ഗവർണറുടെ പദവി കോടതിയുടെ വിധികൾക്ക് വിധേയമല്ല. ഗവർണർ പദവി ഒരു ഭരണഘടനാ സ്ഥാപനമാണെങ്കിൽ കോടതിയും ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. അതുകൊണ്ട് തന്നെ അനാവശ്യമായ ഇടപെടൽ ഉണ്ടാവാറില്ല. നമുക്കറിയാം, പലപ്പോഴും സ്പീക്കറുടെ തീരുമാനങ്ങളിൽ കോടതി ഇടപെടാറില്ല. നിയമസഭയിലെയോ പാർലമെന്റിലെയോ അംഗങ്ങളുടെ തീരുമാനങ്ങളിൽ കോടതി ഇടപെടാറില്ല. പക്ഷേ ഇത് മൗലികാവകാശ ലംഘനമായി മാറിയാൽ കോടതി ഇടപെടുകയും ചെയ്യും. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഈ കേസ് പരിഗണിക്കുമ്പോഴൊക്കെ നടത്തുന്ന പരാമർശങ്ങൾ കോടതിയുടെ മനസ്സ് വായിക്കാവുന്ന തരത്തിലാണ്. ഇന്നലെ കോടതി ചോദിച്ചത് നിങ്ങളുടെ അടുത്ത ഗെയിം പ്ലാൻ എന്താണ് എന്നാണ്. അതൊരു സുപ്രധാനമായ ചോദ്യമാണ്. കോടതി അങ്ങനെ ചോദിക്കാൻ കാരണമുണ്ട്. കാരണം വി സിമാരെ പുറത്താക്കാതിരിക്കാൻ കാരണം വല്ലതുമുണ്ടെങ്കിൽ ബോധിപ്പിക്കണമെന്ന നോട്ടീസിനെതിരെയാണ് കോടതിയിൽ പോയിരിക്കുന്നത്. പുറത്താക്കിനെതിരെയല്ല. പുറത്താക്കിയെങ്കിൽ കോടതിക്ക് സ്റ്റേ ചെയ്യാം. പക്ഷേ നോട്ടീസ് കൊടുക്കാൻ പാടില്ല എന്ന് കോടതി എങ്ങനെ പറയും? കാരണം അധികാരിയാണ് ഗവർണർ, നിയമനാധികാരിയാണ്. അത് കോടതി ചൂണ്ടിക്കാട്ടുന്നു. നിയമനാധികാരിക്ക് നോട്ടീസ് കൊടുക്കാം. കോടതിയുടെ മുമ്പിലുള്ള പ്രധാനപ്പെട്ട ചോദ്യം വൈസ് ചാൻസലർമാരെ പുറത്താക്കാൻ ചാൻസലർക്ക് അധികാരമുണ്ടോ എന്നതാണ്. അതിനുള്ള ഉത്തരം ഉണ്ടേ എന്ന് കോടതി പറയാതെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ നടപടിക്രമങ്ങൾ പാലിച്ചോ, അതിന് തക്കതായ കാരണങ്ങളുണ്ടോ തുടങ്ങിയവയാണ് കോടതി പരിശോധിക്കുന്നത്. ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് ചാൻസലർ പോകാൻ കാരണം സുപ്രീംകോടതിയുടെ വിധിയാണ്. മറ്റൊരു കാരണവുമില്ല. അല്ലാതെ ചാൻസലറുടെ പ്ലഷറല്ല. സുപ്രീംകോടതി പറയുന്നു, ഒരാളെ വൈസ് ചാൻസലറായി തിരഞ്ഞെടുക്കണമെങ്കിൽ ചട്ടമനുസരിച്ച് 3 പേരെ നോമിനേറ്റ് ചെയ്യണം സെർച്ച് കമ്മിറ്റി. അപ്പോൾ ആ സെർച്ച് കമ്മിറ്റിയുടെ യോഗ്യത ഒരു വിഷയമാണ്, 3 അംഗങ്ങൾ ഉണ്ടാവണം എന്നതൊരു വിഷയമാണ്, മറ്റ് യോഗ്യതകളും വിഷയം. ഇവിടെ കേരളത്തിലെ 11 വി സിമാരെയും നിയമിച്ചിരിക്കുന്നത് ചട്ടം ലംഘിച്ചു. 1-ോ 2-ോ ചട്ടം എല്ലാവരും ലംഘിച്ചിട്ടുണ്ട്. 1, സെർച്ച് കമ്മിറ്റിയിൽ 3 അംഗങ്ങളില്ല എന്നത്. 2, സെർച്ച് കമ്മിറ്റിക്ക് വേണ്ടത്ര യോഗ്യതയില്ല എന്നത്. ഇത് രണ്ടും പ്രധാനപ്പെട്ട വിഷയമാണ്. ഈ വിഷയത്തിൽ സുപ്രീംകോടതി വിധി പറഞ്ഞാൽ അതാണ് നിയമം. അതുകൊണ്ട് തന്നെ ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഗവർണർ തീരുമാനമെടുക്കുമ്പോൾ അതിന് വേഗത കൂടിപ്പോയെങ്കിൽ മാത്രം വേണമെങ്കിൽ സ്റ്റേ കൊടുക്കാം. അതാണ് വൈസ് ചാൻസലർമാർ പണി പേടിക്കുന്നത്. ഇവിടെ സ്റ്റേ കൊടുത്തില്ല എന്ന് മാത്രമല്ല, ഗവർണറുടെ തീരുമാനം ഏതു നിമിഷവും ഉണ്ടാവുമ്പോൾ പണി തെറിക്കുമെന്നും അവർ കണക്കാക്കുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഗവർണർ അവസാനം നടത്തിയിരിക്കുന്ന നീക്കം എന്ന് പറയുന്നത് വൈസ് ചാൻസലർമാർ യോഗ്യതയില്ലാതെ സേവനമനുഷ്ഠിച്ച കാലത്ത് അവരുടെ ശമ്പളം പിടിക്കുന്നതിനെ കുറിച്ചാണ്. അതടുത്ത വിഷയമായി മാറും. അങ്ങനെ പിടിക്കാൻ കഴിയുമോ? ഗവർണർ അതിൻ്റെ വിശദീകരണങ്ങൾ ചോദിച്ചിരിക്കുന്നു, രേഖകൾ തപ്പിക്കൊണ്ടിരിക്കുന്നു. നിയമപരമായി അത് സാധിക്കുമെങ്കിൽ, അതിനൊരു 2 അഭിപ്രായമുണ്ട് ആ വിഷയത്തിൽ. നിയമപരമായി അതിന് സാധിക്കുമെങ്കിൽ ഗവർണർ ശമ്പളവും പിടിക്കുന്ന സാഹചര്യമാണുള്ളത്. അതായത് ഗവർണർ നിശബ്ദനായിരിക്കുന്നില്ല, ബഹുദൂരം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സർക്കാർ ഞങ്ങളെ സഹായിക്കും എന്ന് കരുതി വൈസ് ചാൻസലർമാരും. പക്ഷേ സഹായിക്കാൻ സർക്കാരിന് പരിമിതികളുണ്ട്. കാരണം സർക്കാർ എന്ത് നിയമം കൊണ്ടുവന്നാലും എന്ത് തീരുമാനം കൊണ്ടുവന്നാലും അത് നിയമമാകണമെങ്കിൽ ഗവർണർ ഒപ്പ് വയ്ക്കണം. അതുകൊണ്ടാണ് ചാൻസലർ പദവിയിൽ നിന്നും ഗവർണറെ നീക്കം ചെയ്തുകൊണ്ട് ഒരു ഉത്തരവിറക്കിയ സർക്കാർ. അത് നിയമമാക്കി ഗവർണർ ഒപ്പുവെച്ചില്ല. ഇപ്പോൾ ചാൻസലർ പദവിയെ ഇല്ലാതാക്കുന്ന ആലോചനയിലാണ് സർക്കാർ. പക്ഷേ എന്തു ചെയ്താലും ഗവർണർ ഒപ്പുവയ്ക്കണം. ഇതൊരു ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. മറ്റൊരു കാര്യം കൂടി പരിഗണിക്കും. കോടതി ചോദിച്ച ഒരു ചോദ്യമുണ്ട്. കേരള യൂണിവേഴ്സിറ്റിയിലെ സെനറ്റ് അംഗങ്ങളെ പുറത്താക്കി. അതും കോടതിയിലാണ്. അതും ഇന്നലെ പരിഗണനയിൽ വന്നു. സെനറ്റ് അംഗങ്ങളെ പുറത്താക്കിയത് തെറ്റാണെന്ന് കോടതി പറയുന്നില്ല. സ്റ്റേ ചെയ്തു ഈ സെനറ്റ് യോഗം വരെ. പക്ഷെ നാളെ നടക്കുന്ന സെനറ്റ് യോഗത്തിൽ ഈ പുറത്താക്കപ്പെട്ട അംഗങ്ങൾക്ക് പങ്കെടുക്കാൻ അനുമതി കൊടുത്തിട്ടില്ല കോടതി. അത് പ്രധാനപ്പെട്ട കാര്യമാണ്.
കാരണം പുതുതായി ആളെ നിയമിക്കുന്നത് കോടതി വിലക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒഴിവുകൾ നിങ്ങൾ കിടക്കുകയാണ്. അതുകൊണ്ട് ഈ സെനറ്റ് അംഗങ്ങൾ പങ്കെടുക്കുമെന്ന് കരുതുന്നു. കോടതി ചോദിച്ചൊരു ചോദ്യമുണ്ട്. ശരി, ഞങ്ങൾ നിങ്ങളെ അനുവദിക്കുന്നു എന്ന് കരുതുക. നിങ്ങൾ സെനറ്റ് യോഗത്തിൽ പങ്കെടുക്കുന്നു, നിങ്ങൾ അനുവദിക്കുന്നു. നിങ്ങൾ സെർച്ച് കമ്മിറ്റിയുടെ പ്രതിനിധിയെ കൊടുക്കുമോ? യൂണിവേഴ്സിറ്റി നോ പറഞ്ഞു. അത് അജണ്ടയിൽ ഇല്ല എന്ന്. അതായത് അപ്പോഴാണ് കോടതി ചോദിച്ചത് നിങ്ങളുടെ അടുത്ത ഗെയിം പ്ലാൻ എന്താണെന്ന്. അതായത് സർക്കാരിൻ്റെ ഗൂഢനീക്കങ്ങൾ കോടതിക്ക് മനസ്സിലായിരിക്കുന്നു. ഗവർണർക്ക് സവിശേഷമായ അധികാരവും പദവിയുമുണ്ട്. അതിനൊപ്പമാണ് സർക്കാരിൻ്റെ ഗൂഢാലോചനയും ഗൂഢനീക്കവും കോടതിക്ക് ബോധ്യമായിരിക്കുന്നത്. അതുകൊണ്ട് കോടതി ഗവർണർക്ക് അനുകൂലമാണ്, സർക്കാരിൻ്റെ വിളച്ചിൽ നടക്കില്ല എന്ന് തന്നെ വേണം നിഗമനത്തിലെത്താൻ. എന്തായാലും ഈ തർക്കം കോടതി പറഞ്ഞതുപോലെ തന്നെ നഷ്ടമുണ്ടാക്കുന്നത് വിദ്യാർത്ഥികൾക്കാണ്. യൂണിവേഴ്സിറ്റിക്ക് വൈസ് ചാൻസലർ വേണ്ട എന്നാണോ നിങ്ങളുടെ വാശി? വൈസ് ചാൻസലർ നിയമിക്കണം. അതിന് ചട്ടം എന്ന് പറയുന്നത് ചാൻസലർക്ക് പ്രതിനിധിയുണ്ട്, യു ജി സിക്ക് പ്രതിനിധിയുണ്ട്. എവിടെയാണ് സെനറ്റിൻ്റെ പ്രതിനിധി? ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ സർക്കാർ വിയർക്കുന്നു, യൂണിവേഴ്സിറ്റി വിയർക്കുന്നു. കാരണം അവർ ചട്ടമൊക്കെ പറഞ്ഞ് വാദിക്കുന്നുണ്ടെങ്കിലും അവർ ചട്ടം ലംഘിക്കുകയാണ്, നിയമം ലംഘിക്കുകയാണ്. അവർക്ക് രാഷ്ട്രീയം വേണം, അവരുടെ താല്പര്യമുള്ള ആളെ നിയമിക്കണം. അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം. എന്തായാലും ഗവർണർ വിജയത്തിലേക്ക് തന്നെയാണ്, സർക്കാർ പ്രതിസന്ധിയിലേക്കും. വൈസ് ചാൻസലർമാർ ഏറെ വൈകാതെ തൊഴിൽ രഹിതരാവും, 11 പേരും പുറത്താക്കപ്പെടും എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ. കോടതി അതിൽ ഇടപെടാനുള്ള സാധ്യതയും വിരളമാണ്. കോടതി അത് ഭംഗ്യാന്തരേണെ പറഞ്ഞ് ഒഴിയാനാണ് സാധ്യത. കാരണം പുറത്താക്കപ്പെടുന്നതിന് മുൻപ് തന്നെ ഇങ്ങനെയൊരു കോടതി കേസുണ്ടായതുകൊണ്ട് തന്നെ കോടതി ഇത് ഞങ്ങളുടെ വിഷയമല്ല, ഞങ്ങൾ ഇടപെടില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞാൽ ഒരുപക്ഷെ കോടതിയിൽ പോകാൻ പോലും കഴിയാത്ത സാഹചര്യമുണ്ടാവാം. എന്തായാലും സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ശമ്പളവും ആനുകൂല്യവും കൈപ്പറ്റിയിരുന്ന 11 പേർ തൊഴിൽ രഹിതരാവുന്ന സാഹചര്യമാണ് ഉണ്ടാവുന്നത്. എന്ന് മാത്രമല്ല, അവർ കഴിഞ്ഞ കുറേ കാലമായി മേടിച്ചിരുന്ന ശമ്പളമൊക്കെ തിരിച്ചു കൊടുക്കേണ്ട ഗതികേടുമുണ്ടായെന്ന് വരാം.